നവമാധ്യമങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനങ്ങൾ നിറഞ്ഞോടുമ്പോൾ വൈറലാവുകയാണ് പയ്യന്നൂരിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന പോസ്റ്ററുകൾ. ഒറ്റ നോട്ടത്തിൽ സിനിമാ പോസ്റ്ററുകൾ എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ. ബോക്സ് ഓഫീസ് ഹിറ്റായ സിനിമകളുടെ പോസ്റ്ററുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സൂപ്പർ ഹിറ്റ് ആവുകയാണ്. തങ്ങളെ സമീപിക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും വേണ്ടി മാസ് ഡയലോഗുകളും സിനിമാ പേരുകളുമെല്ലാം കോർത്തിണക്കി തകർപ്പൻ പോസ്റ്ററുകൾ ഒരുക്കുന്ന തിരക്കിലാണ് ഡിസൈനർമാർ. മോഹൻലാലിൻ്റെ ബാലേട്ടനും ഫഹദ് ഫാസിലിൻ്റെ പ്രകാശനുമെല്ലാം പയ്യന്നൂരിൽ ഇപ്പോൾ വീണ്ടും സൂപ്പർ ഹിറ്റാണ്. മുഖ്യധാര പാർട്ടികൾ മാത്രമല്ല ചെറു പാർട്ടികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വരെ ഇത്തരം പോസ്റ്ററുകൾക്കായി സമീപിക്കുന്നുണ്ടെന്ന് ഈ മേഖലയിൽ 25 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഡിസൈനർ മധു ഒറിജിൻ പറയുന്നു. സാധാരണ ഒരു വോട്ടർമാരുടെ ഇടയിലേക്ക് ഈ സ്ഥാനാർത്ഥിക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരോട് പറയേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വോട്ടർമാരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അതിനുശേഷം അതോട് പിന്നെ സിംപ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ട് മറന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തറച്ച് കിടക്കുന്ന ചില സിനിമാ ഡയലോഗുകൾ, ചില മാസ് പഞ്ച് ഡയലോഗുകൾ, അതുപോലെ തന്നെ ചില സിനിമയുടെ പേരുകൾ, റിസംബിളായിട്ട് വരുന്ന ചില സിനിമയുടെ പേരുകൾ, അതൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും എന്ന് പഴയ ഒരു സിനിമയിൽ നായകൻ, ഒരു നന്മ നിറഞ്ഞ ഒരു നായകൻ പറയുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ അതേ ഡയലോഗ് സ്ഥാനാർത്ഥി വോട്ടർമാരോട് പറയുന്നത് പോലെ നമ്മളിത് പോസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്യും. സ്ഥാനാർത്ഥിയുടെ പേരിനും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കും അനുസരിച്ചാണ് പോസ്റ്ററുകളുടെ രൂപകൽപ്പന. പഴയ കാലത്തെ പോലെ കട്ടികൂടിയ നിറങ്ങളും വലിയ അക്ഷരങ്ങളും ഇപ്പോൾ ആവശ്യമില്ല. മൃദുവർണ്ണങ്ങളും ചെറിയ അക്ഷരങ്ങൾ പോലും മൊബൈൽ സ്ക്രീനിൽ ആകർഷണങ്ങളാകും. ഒപ്പം സ്ഥാനാർത്ഥിയുടെ വ്യത്യസ്തങ്ങളായ ഫോട്ടോകളും കൂടിയാകുമ്പോൾ കാഴ്ചക്കാരന് പല സിനിമകളും മനസ്സിൽ മിന്നിമറയും. സ്ഥാനാർത്ഥികളുടെ തൊഴിലും നിത്യജീവിതവുമെല്ലാം ന്യൂജൻ സ്റ്റൈലിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ ഹിറ്റാക്കുന്ന ചുമതല അണികൾക്കാണ്.